ശിശു സൗഹൃദമായ പരിസ്ഥിതി സൗഹൃദമായ വിദ്യാലയം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാൻ ജിയുപി സ്കൂൾ പുല്ലൂരിൽ രൂപം കൊടുത്ത സവിശേഷ പ്രവർത്തനമാണ് ഹരിതഭവനം ഹരിതവിദ്യാലയം. ഉറവിടത്തിൽ തന്നെ തരം തിരിച്ചു ശേഖരിച്ചാൽ മാലിന്യം ഒരു വിപത്തല്ല, ഒരു വിഭവമാണ്. ഓരോ ക്ലാസ്സിലും കുട്ടയും പെട്ടിയും എന്ന പരിപാടിയിലൂടെ മാലിന്യങ്ങൾ ക്ലാസ് മുറികളിൽ തന്നെ തരംതിരിച്ച് ശേഖരിച്ചു കടലാസ് കഷ്ണങ്ങൾ പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. ഉപയോഗം കഴിഞ്ഞ പേന, പ്ലാസ്റ്റിക് വസ്തുക്കൾ കുട്ടയിൽ ശേഖരിക്കുന്നു. മിഠായി കടലാസുകൾ, പാഴ്വസ്തുക്കൾ ഇല്ലാത്ത വൃത്തിയും വെടുപ്പുമുള്ള ക്ലാസ് മുറികൾ, സ്കൂൾ ക്യാമ്പസ് എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ ഈ പരിപാടിയിലൂടെ കഴിഞ്ഞു. ഹരിതവിദ്യാലയത്തിൻ്റെ വേറിട്ട മറ്റൊരു പ്രവർത്തനമാണ് ചെടിയും ചട്ടിയും സ്കൂളിന് സംഭാവന നൽകൽ. ജനുവരി 14-15 തീയതികളിൽ 11 കേന്ദ്രങ്ങളിൽ നിന്ന് വൻ ജനപങ്കാളിത്തത്തോടെ പരിപാടി സംഘടിപ്പിച്ചു. 14-ാം തീയതി 3-ാമത്തെ സ്വീകരണ കേന്ദ്രമായ അടപ്പൂട്ടിക്കൽ പ്രദേശത്താണ് ചെടിവണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ഗ്രാമം ഒന്നാകെ യാത്രയ്ക്ക് അവിസ്മരണീയമായ സ്വീകരണം നൽകിയ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. സ്വീകരണം തന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ അടുത്തതായിട്ട് ഗായക സംഘത്തിൻ്റെ ഒരു പാട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. അതിനുള്ള കുട്ടികളെ ക്ഷണിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എഴുതിയ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന പ്രസിദ്ധമായ കവിത സ്കൂൾ ഗായക സംഘം അവതരിപ്പിക്കുന്നു. തുടർന്ന് ശ്രീമതി സുഗതകുമാരി എഴുതിയ ഒരു തൈ നടാം എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം സ്കൂൾ കലാസംഘം അവതരിപ്പിക്കുന്നു.